चक्र शंख गौ मोदकी सरसिजं करुणा समुद्रम राधा सहाय मदिसुंदर मंदहासं वातालयेश मनिशं हृदि भावयामि नम्राणां सन्निधत्ते सततमभिपुरस्तैरनभ्यर्थितानप्यर्थान् कामानजस्रं विदरति परमानन्दसान्द्रां गतिं च इत्थं निशेषलभ्यो निरवधिकबलपारिजातो हरे त्वं क्षुद्रं तं चक्रवाणी ध्रुवमभिलषति व्यर्थमर्थिव्रजोऽयं कमनीयकिशोरमुग्धमूर्ते कलवेणुकोणिदात् दाननेन्दो मम वाजि विजृम्भतां मुरारेर्मधुरीं न कणिकापि कापि कापि निःशेषात्मानमेनं गुरुभवनपुराधीशमेवाश्रयामा सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द ॐ सहनावतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै ॐ शान्ति शान्ति शान्तिः ॐ शुक्लाम्बरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्याये सर्वविघ्नोपशान्तये गुरवे सर्वलोकानां विषजे भवरोगिणां निधये सर्वविद्यानां दक्षिणामूर्तये नमः जन्माद्यस्य यदोऽन्वयादितरतश्चात्तेष्वभिज्ञस्वराट् तेने ब्रह्महृदाय आदिकवये मुह्यं धियत्सूरया तेजो वारिमदां यथा विनिमयो यत्र त्रिसर्गो मृषा धाम्ना स्वेन सदा निरस्तकुहकं सत्यं वरं धीमहि धर्मप्रोच्छितकैदवोऽत्र परमो निर्मत्सराणां सदां वेद्यं वास्तवमत्र वस्तु शिवदं तापत्रयोन्मूलनम् श्रीमद्भागवते महामुनिकृते किं वा वरैरीश्वर सद्यो हृद्यवरुध्यते त्रगुदिभिः शुश्रूषिभिः तत्क्षणात् निगमकल्पतरोर्गलितं फलं शुकमुखादमुदद्रवसंयुतं पिबद भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् यं ब्रह्मरजन्दमनुभेदमभेदकृत्यं द्वैवायनो विरहकातर आजुहाव पुत्रेति तन्मयदयातरवोऽभिनेदु तं सर्वभूतहृदयं मुनिमानतोऽस्मि यस्वानुभावमखिलश्रुतिसारमेघ अध्यात्मदीपमतितीर्षतदां तमोऽन्धं संसारिणां करुणयाः पुराणगुह्यम् तं व्याससूनुमुपयामि गुरुं मुनीनां मूकं करोति वाचालं पङ्गं लङ्घयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवं जयति जगति मायां यस्य गायाधवस्ते वचनरचनमेकं केवलं चाकलय्या ध्रुवपदमपि यादो यत्कृपादो ध्रुवोऽयं सकलकुशलपात्रं ब्रह्मपुत्रं नतोऽस्मि വ്യാസമഹർഷി ചോദിച്ചപ്പോൾ നാരദ മഹർഷി പറഞ്ഞു ഒറ്റ കാര്യമുള്ളൂ മഹർഷി അങ്ങ് ഭവതാനുദിതപ്രായം യശോ ഭഗവതോ മലം ഏനൈവാസോ ന തുഷ്യേതാമന്യേ തദ്ദർശനം ഖിലം ഭഗവാന്റെ യശസ്സിനെ അങ്ങ് വർണ്ണിച്ചില്ല ഭാരതത്തിലെ രാജാക്കന്മാരുടെ കഥകളാണ് പറഞ്ഞു കൊടുത്തത് അവർ യുദ്ധം ചെയ്തു എന്തിനു വേണ്ടി ഭൂമിക്ക് വേണ്ടിയിട്ട് പെണ്ണിന് വേണ്ടിയിട്ട് അല്ലേ സ്ത്രീക്കും ഭൂമിക്കും വേണ്ടി യുദ്ധം ചെയ്ത് പടവെട്ടി താനും മരിച്ചു തങ്ങളുടെ ആൾക്കാരും മരിച്ചു അപ്പുറത്തുള്ളവരെയും കൊന്നു എന്നിട്ടവർക്ക് കിട്ടിയോ വല്ലതും ആർക്കെങ്കിലും സമാധാനം കിട്ടിയോ
ആ സമയത്ത് അങ്ങ് അവരുടെ കഥകളാണ് വർണ്ണിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് അങ്ങ് ഭഗവത് കഥകൾ വർണ്ണിക്കായിരുന്നില്ലേ? ആലോചിച്ച് നോക്കൂ, നമ്മളും അതേ. നശിച്ചു പോകുന്ന നശ്വരമായ ഈ വിഷയങ്ങളിൽ മനസ്സിനെ വെച്ചുകൊണ്ട് അതിനുവേണ്ടി മുഴുവൻ ചെയ്തുകൊണ്ടാണ് നമ്മൾക്ക് ദുഃഖങ്ങൾ തീരാത്തത്. ഇപ്പൊ ദുഃഖം തീരാത്തതിൻ്റെ കാരണം മനസ്സിലായോ? ഇപ്പൊ ദുഃഖം തീരാത്തതിൻ്റെ കാരണം മനസ്സിലായില്ലേ? യഥാധർമാദേശിവര്യാനുകീർത്തിത നത്തഥാവാസുദേവസ്യാ മഹിമാഖ്യനുവർണിത. ഭഗവാന്റെ യശസ് ഭാരതാദികളിൽ അവിടെ അവിടെ വർണ്ണിക്കപ്പെട്ടിരിക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. ചിലപ്പോഴൊക്കെ ഭഗവാനെ പറഞ്ഞാൽ ശ്രീകൃഷ്ണനെ പറ്റി കീർത്തിക്കാറൊക്കെ ഉണ്ടല്ലേ. കുന്തിരിയും പാഞ്ചാലിയും കഥകൾ വരുമ്പോൾ അവിടെയൊക്കെ ധർമ്മം അർത്ഥം എന്ന കാര്യങ്ങളെക്കുറിച്ച് ഏതുവിധം പൂർണ്ണമായി വർണ്ണിച്ചിട്ടുണ്ടോ അതുപോലെ അവിടെ ഭഗവാനെ വർണ്ണിച്ചിട്ടില്ല എന്നാ അതിന് ആചാര്യന്മാർ പറയുന്നത്. എല്ലാം വേണം വേണം എന്ന് പറഞ്ഞിട്ടാണ് അത്രേ ഭാരതത്തിൽ. ഭാരതം എന്തെടുത്താലും അതെനിക്ക് വേണം, ഇതെനിക്ക് വേണം, കണ്ടത് മുഴുവനും വേണം അല്ലേ. രാജ്യം വേണം എനിക്ക്, സ്വർഗം വേണം എനിക്ക്, ആ യശസ് വേണം എനിക്ക്, ധനം വേണം എനിക്ക്, സ്ത്രീ വേണം എനിക്ക്, കുട്ടികൾ വേണം എനിക്ക്, ഇതൊക്കെ എനിക്ക് വേണം, എനിക്ക് വേണം, എനിക്ക് വേണം എന്ന് തോന്നുന്നു. അതിൻ്റെ ഫലം എന്തായി? സ്വസ്ഥതയില്ലാണ്ട പോയി. ഭാഗവതത്തിലോ എന്തൊന്നാണോ ദുഃഖത്തിന് കാരണം അത് പുത്രനാണോ? ഉപേക്ഷിക്കൂ മഹാരാജാവേ, അതങ്ങോട്ട് ഉപേക്ഷിച്ചോളൂ. പുത്രനാണോ ഉപേക്ഷിച്ചോളൂ. ധനമാണോ നിങ്ങളുടെ ദുഃഖത്തിന് കാരണം? ധനം ഉണ്ടാക്കാനാണല്ലോ നമ്മൾ ഈ ഓടിപ്പഞ്ഞു നടക്കണത്. അപ്പം നമുക്ക് ഓടാനും പായാനും ആയെങ്കിൽ എന്താ നല്ലത്? എന്താ നല്ലത്? ധനം വേണ്ട, ധനം വേണ്ട. ഭാഗവതത്തിനെയാണ് പറയുന്നത് യത് വൈഷ്ണവാനാം ധനം. വൈഷ്ണവരുടെ ധനം ഏതാ? ഈ ഭാഗവതമാണ്. ഭാഗവതം വായിച്ചുകൊണ്ടിരുന്നോളൂ, നമുക്ക് എന്തേ വേണ്ടു? ഭാഗവതം വായിച്ചാൽ എന്താ കിട്ടുക? അതൊന്ന് നമുക്ക് ആലോചിക്കാമല്ലോ. ഭാഗവതം വായിച്ചാൽ എന്താ? ചോറ് കിട്ടും അല്ലേ, ഊണ് കഴിക്കാൻ പറ്റും നമുക്ക് ഉച്ചയ്ക്ക് അല്ലേ, സുഖമായിട്ടൊരു ഊണ് കിട്ടി. അത് കവിഞ്ഞൊന്നും കിട്ടുമോ? ഭക്തി കിട്ടും, ഭക്തി കൊണ്ട് വയറിയോ? നയൽവചിത്രപദം ഹരേറിയശോം ജഗൽപവിത്രം പ്രകരണീതഗർഹ്യജൽ തദ്വായസം തീർത്ഥമശന്തി മാനസാം നയത്ര ഹംസാ നിരമന്ദ്വിശക്ഷയാം തദ്വാഗ്വിസർഗോ ജനദാഹ വിപ്ലവോ യസ്മിൻ പ്രതി ശ്ലോകമബദ്ധവത്യപി നാമാന്യനന്ദസ്യേശോങ്കിതാനി യച്ഛൃണ്ണുന്തി ഗായന്തി കിരണന്തി സാധവ നൈഷ്കർമ്മ്യമപ്യച്യുതഭാവവർജിതം ന ശോഭതേ ജ്ഞാനമലം നിരഞ്ജനം കുത പുനഃശ്വതഭദ്രമീശ്വരേ ന ചാർപ്പിതം കർമ്മയദപ്യകാരണം അധോ മഹാഭാഗഭവാനമോഹദൃക് ശുചിശ്രവാസത്തിരതോധൃതം വൃത ഗുരുക്രമസ്യാഖിലബന്ധമുക്തയെ സമാധിനാനുസ്മരതദ്വിജേഷ്ഠിതം തതോന്യഥാ കിഞ്ചന യദ്വിവക്ഷത പൃഥഗ്ദൃശസ്ഥൽകൃതരൂപനാമഭേ ന കുത്രജിൽ ക്വാപി ച ദുസ്ഥിതാം ദുർലഭേദവാദാഹതനൂരിവാസ്പദം ജുഗുപ്സിതം ധർമ്മകൃതേനുശാസത സ്വഭാവരക്തസ്യ മഹാൻ വ്യതിക്രമ യദ്വാക്യതോ ധർമ്മതീതരസ്ഥിതോ ന മന്യതേ തസ്യ നിവാരണം ജനാ വിചക്ഷമാണോസ്യാർഹതി വേദുതം വിഭോരനന്ദപാരസ്യ നിവർത്തിതസുഖം പ്രവർത്തമാനസ്യ ഗുണേരനാത്മനസ്ഥതോ ഭവാൻ ദർശയ ചേഷ്ടിതം വിഭോ. ഹേ വ്യാസമഹർഷേ, അങ്ങ് ചെയ്യേണ്ടത് ചെയ്യേണ്ട പോലെ ചെയ്യാത്തത് കൊണ്ടാണെന്ന്. കാരണം ഹരിയുടെ കഥകളെ പറയാമായിരുന്നു, അങ്ങത് പറയാതെ രാജാക്കന്മാരെ കുറിച്ച് പറഞ്ഞു. അതുകൊണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കാക്ക കുളിച്ച സ്ഥലത്ത് ഹംസങ്ങൾ കുളിക്കില്ല എന്ന്. അരയനങ്ങൾ, അരയനങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട്, അതൊരിക്കലും കാക്ക കുളിച്ച, കാക്ക കുളിച്ചാൽ ഒരു പക്ഷിയും കുളിക്കില്ല കേട്ടോ. അതെന്താ കണ്ടിട്ടില്ല? അത് അന്ന് പറഞ്ഞ പോലെ തന്നെ ഇന്നും കാക്ക കുളിച്ചെടുത്ത് കുളിക്കില്ല. നമ്മളൊരു ഞാനൊക്കെ ഒരു നമ്മളുടെ വീട്ടിൻ്റെ അവിടെ ഇങ്ങനെ ഈ വെള്ളം കെട്ടി നിർത്തുകയൊക്കെ ചെയ്യും പക്ഷികൾക്ക് കുളിക്കാൻ. അതൊക്കെ ഒരു ഇതായിട്ട് സന്തോഷമാണ്, നമുക്ക് വലിയ നല്ല കാര്യമാണോ ചീത്ത കാര്യമൊന്നല്ല. അതൊരു ഈ വേനൽക്കാലത്തൊക്കെ വന്ന് കുളിക്കും, മറ്റു പക്ഷികളൊക്കെ വന്ന് അതിൽ കുളിച്ചുകൊണ്ടിരിക്കും. ആ സമയത്തായിരിക്കും ഒരു കാക്ക പറന്നു വരും, അതായിരിക്കും വന്നിട്ടേക്കും. ഒന്നാമത് കാക്ക വന്നാൽ നമ്മളെ ഓട്ടും, കാരണം കാക്ക കുളിക്കുന്നത് കാണാൻ പാടില്ല എന്ന് ആരോ പറഞ്ഞു വെച്ചിട്ടുണ്ട് പാവം. അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ കുളിക്കുന്നില്ല, ഇപ്പോൾ കുളിയെ കാണാനില്ല. എന്നിട്ട് എന്താ പിലയ്ക്ക് വല്ല മോശമുണ്ടോ? വയസ്സായവരൊക്കെ പോയിക്കൊണ്ടിരിക്കുകയെന്നെ. അപ്പം ഇതൊക്കെ കുറേയൊക്കെ അന്ധവിശ്വാസങ്ങൾ നമ്മൾ ഭാഗവതം വായിച്ചിട്ട് മാറ്റണം കേട്ടോ.
അതെ, അവർ പറഞ്ഞു തന്നു, അവർ അന്നത്തെ കാലത്തിനനുസരിച്ച് പറഞ്ഞു തന്നു. പെലിയൊക്കെ ആയ അന്നത്തെ കാലത്ത് വീട്ടിൽ നിന്ന് 15 ദിവസം പണിക്ക് പോയിരുന്നില്ല, പോയിരുന്നു, ജോലിക്ക് പോയിരുന്നില്ല, വീട്ടിലല്ലേ എല്ലാവരും ഇരുന്നിരുന്ന്. അന്നൊന്നാമത് ഉദ്യോഗസ്ഥന്മാരുണ്ടായതിലൊക്കെ കൃഷിയും കാര്യമായിരുന്നു, എന്നാലും 15 ദിവസം നമ്മളുണ്ടായിരുന്നു. ഇപ്പോൾ 15 ദിവസം നമുക്ക് സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും വില എടുക്കാൻ വയ്യ. നമ്മളത് 10-ഉം 11-ഉം ആക്കി. ഇപ്പോൾ അത്യാവശ്യം 3-ഉം 7-ഉം ഒക്കെ ആക്കുന്നുണ്ട്. 3-ാം ദിവസം സഞ്ചാരം കഴിഞ്ഞ് അവരെ പോയി. എന്താ ചോദിച്ചപ്പോൾ പറഞ്ഞു അവൻ അമേരിക്കയിലാണ്, അവന് ജോലി കിട്ടില്ല. പിന്നെ നമ്മളിവിടെ 12-15 ദിവസം രാമായണം വായിക്കാതിരുന്നിട്ട് എന്താ കാര്യം? രാമായണം ഭാഗവതം വായിക്കുന്നതിന് മാത്രമേ 15 ദിവസമുള്ളൂ, ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നുമില്ല. കമ്പ്യൂട്ടർ തൊട്ടുകൂടാ, അത് മരിച്ച സമയത്ത് തന്നെ ഫേസ്ബുക്കിലിടും ഈ ഫോട്ടോ. അച്ഛൻ മരിച്ചു കിടക്കുന്നതും അമ്മ മരിച്ചു കിടക്കുന്നതും ഇല്ലേ, ഫേസ്ബുക്കിലിടല്ലേ, സന്തോഷമല്ലേ. എന്തോ ഇട്ട് വേഷം, ഇപ്പം പഴയ മരിയൊന്നുമല്ല, പല ദിക്കിലും നല്ല മേച്ചായിട്ടുള്ള വേഷ്ടി മുണ്ടൊക്കെ കൊടുത്തിട്ട് പോവുകയും ചെയ്യുക, ഇരിക്കുകയും ചെയ്യുക. എന്താ വെച്ചാൽ ഫേസ്ബുക്കിൽ വരുന്നതൊക്കെ അങ്ങനെ സംഭവമുണ്ട്. ഇപ്പം ദുഃഖം എതിരേ ഉള്ളൂ. അമ്പലത്തിൽ പോകാൻ പാടില്ല, അത് ശരി. അമ്പലത്തിലും 15 ദിവസം പോവില്ല, അതിന് രക്ഷപ്പെട്ടു. അതിനെ രക്ഷപ്പെടാനൊന്നുമില്ല, നമ്മൾ സ്ഥിരം പോവാത്തതാണ്. ഭാഗവതം വായിക്കേണ്ട, നാമം ചൊല്ലണ്ട, രാമായണം വായിക്കേണ്ട, ഇത് വായിക്കുന്നവർക്കൊരു ഒഴികഴിവായി. എവിടെയോ മരിച്ചൊരു മുത്തശ്ശിയ വല്യമ്മയോ. പക്ഷെ നമ്മളിവിടെ ഭാഗവതം വായിക്കാതിരുന്നിട്ട് എന്താ കാര്യം? ഇതൊക്കെ അവർ മരിച്ചു കിടന്ന വീട്ടിലെ എല്ലാവരും കൂട്ടുകുടുംബായിരിക്കുമ്പോൾ അവരെ ആശ്രയിച്ച് ജീവിച്ചവരും നമ്മളാ വീട്ടിലായിരിക്കുമ്പോൾ നമ്മളത് ആചരിച്ചുകൊണ്ടിരുന്നതാണ്, ആചാരങ്ങളാണ്. ആ സമയത്താണ് നമ്മളവിടെ ഇരുന്നിട്ട് ഭാഗവതം വായിക്കേണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. എന്നാലും തമിഴ് ബ്രാഹ്മണരുടെ കഥ എനിക്കറിയാം. 13-ാം ദിവസം ഒരു നല്ലിരിക്ക വാങ്ങൽ എന്ന് എന്തോ പറയും, അതിലൊരു പുരാണമായ രാമായണം വായിക്കും ഇല്ലേ. 13-ാം ദിവസം കുളിയൊക്കെ കഴിഞ്ഞ് വന്നാൽ അവിടെ രാമായണം വായിച്ചു തുടങ്ങി. ആ ഈ പല കഴിഞ്ഞിട്ടുള്ളതോട് കൂടിയിട്ട് നമ്മൾ ഈ നല്ല കാര്യം തെളിഞ്ഞ്. പിന്നെ അങ്ങനെ തമിഴ്നാട്ടിൽ വേറൊരു കാര്യമുള്ളത്, മരിച്ചു കഴിഞ്ഞാൽ ആ പെലയിൽ തന്നെയാണ് വീടൊക്കെ വൃത്തിയാക്കി ചുണ്ണാമ്പൊക്കെ പൂശി ഒക്കെ, ഇല്ലെങ്കിൽ പിന്നെ ഒരു കൊല്ലത്തേക്ക് ഇതൊന്നും ചെയ്യരുത് എന്നാണ്. അപ്പോൾ എന്തായെന്ന് വെച്ചാൽ വീടൊക്കെ വൃത്തിയാക്കി. ഈ മരിച്ചു പോയതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ദുഃഖം തീർക്കാനുള്ള വഴിയായിരിക്കും. ഓരോരുത്തർക്കും ഓരോ സമ്പ്രദായങ്ങളായിരിക്കാം. നമ്മൾ ഏതോ നല്ലതൊന്നും എടുക്കില്ല. നമ്മൾ ഈ ഭാഗവതം വായിക്കണ്ട, ഉപനിഷത്തുകൾ എടുക്കാം അല്ലേ. ഇത് ഇതൊരു ആധ്യാത്മിക വിഷയമാണെങ്കിൽ, ഭാഗവതം ആധ്യാത്മികമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ആ ആധ്യാത്മിക വിഷയം മരിച്ച സമയത്ത് പാടില്ല എന്നാണെങ്കിൽ, പക്ഷേ ഈ ആത്മാവ് 15 ദിവസം ഈ ഭൂമിയിൽ നിൽക്കുന്നത് കൊണ്ടാണ് നമ്മളവിടെ മരിച്ചന്ന് മുതൽക്ക് പട്ടനാട്ടിക്രിയൊക്കെ ചെയ്തിരുന്നത് അല്ലേ. ഇപ്പം അതൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ തിരുവില്ലാമല കോരമ്പത്തോര് മാത്രമേ ചെയ്യിക്കുന്നുള്ളൂ. 16 കുളിപ്പിക്കും നമ്മളെ. ഒറ്റ 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 ഒന്നാണ്. പക്ഷെ കോരമ്പത്തോരങ്ങനെയല്ല. 1-ാം ദിവസത്തെ ക്രിയ കഴിഞ്ഞു, വന്നു, പട്ടനാട്ടി ക്രിയ കഴിഞ്ഞു, പിന്നെ വീണ്ടും 14 ദിവസം കുളിപ്പിക്കാനെ കറക്റ്റായിട്ട് ചെയ്യിപ്പിക്കും. അതുകൊണ്ട് അവിടേക്ക് ആരും പോകണമില്ല. ഒറ്റ മങ്ങലിൽ ഈ പരിപാടി കഴിഞ്ഞു വന്ന് സദ്യ നടത്തിയിട്ട് നമുക്ക് പിരിഞ്ഞു പോകാൻ പണി ഇതായി. നമ്മൾക്ക് ആരെയും ബഹുമാനിക്കാനും സ്നേഹിക്കാനും നമുക്ക് ആരോടും സമയവും ഇല്ല. ഒരാളെയും നമുക്കൊട്ട് ആവശ്യമില്ല. അമ്മയില്ല, അച്ഛനില്ല, സഹോദരങ്ങൾ പിന്നെയൊക്കെ ഒരു ഷോ ആണോ അല്ലയോ പറയണു. ഭഗവത് കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കും. ആ സമയത്താണെങ്കിലും നമ്മൾ അവിടെ ഇരുന്നിട്ട് ഈ മരിച്ചുപോയ ആളുടെ കുറ്റവും അവരെ തൊട്ടുപറ്റിട്ടുള്ളവരുടെ കുറ്റവും കുറവും പറയാൻ നിൽക്കുന്ന നേരത്ത് ഈ കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ആ ഓരോ വിഷയങ്ങളെ നല്ല വിഷയങ്ങളിലേക്കാക്കി കൊണ്ടുവരാൻ സാധിക്കില്ലേ? നമ്മൾ ചെയ്യണ്ടേ? നമ്മളുടെ വിഷയം നമ്മളുടെ മനസ്സങ്ങോട്ട് ചെയ്യിപ്പിക്കൂ. പറയണു, ഹരിയുടെ കാര്യങ്ങൾ പറയാത്തത് കൊണ്ടാണ് എത്ര വാക്ചാതുര്യമുള്ള കഥകൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഭഗവത് കഥ ഭഗവാനെ പറ്റിയുള്ള അതിലൊരു വിഷയം വരുന്നില്ലെങ്കിൽ ആ വാക്ചാതുര്യത്തിന് ഫലമില്ലാതെ പോകുന്നു. നേരെ മറിച്ച് നിങ്ങളുടെ പദങ്ങൾക്ക് എത്ര വൈചിത്രാദി ഗുണങ്ങൾ ഇല്ലെങ്കിലും ഭഗവാന്റെ യശസ്സിനെ പറയുന്നത് കൊണ്ട് ആ പ്രധാനമായ ആ വാക്ക് പരിശുദ്ധമാകുന്നു എന്ന് പറയുന്നു. പിന്നെ നമ്മളോട് പറഞ്ഞു, നൈഷ്കർമ്മ്യമപ്യച്യുത ഭാവവർജിതം ന ശോഭതേ ജ്ഞാനമലം നിരഞ്ജനം കുതപ്പുനശ്വത ഭദ്രം ഈശ്വരേ ന ചാർപ്പിതം കർമ്മ യഥപ്യകാരണം. ഈശ്വരനിൽ സമർപ്പിക്കാത്തതൊന്നും ശോഭിക്കില്ല. ഇവിടെ വരുന്ന സമയത്ത് വരുന്നതിൻ്റെ മുമ്പ് തന്നെ ഇദ്ദേഹം പറഞ്ഞു,
എന്തെന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രമാണ് അവിടെ എല്ലാ ഞായറാഴ്ചയും അന്നദാനമുണ്ട് അവിടെ ഒരുപാട് ഭക്തന്മാർ വന്ന് പ്രസാദ വീട്ടിൽ പങ്കെടുക്കാറുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷേ അതിലൊരു ചെറിയൊരു അപാകത കണ്ടു അത് ഞാൻ പറയാതിരിക്കാൻ പാടില്ലല്ലോ എന്താ അപാകത ഈ സമർപ്പണമില്ല ചോറ് വിളമ്പി അതിൻ്റെ മീതെ കൂട്ടാൻ വിളമ്പോ ഇല്ലെങ്കിൽ ഉപ്പേരി വിളമ്പിച്ചാൽ ചോറ് വിളമ്പണതിൻ്റെ മുമ്പ് ഉപ്പേരി വിഴുങ്ങി ആണോ അല്ലയോ നമ്മൾ വീട്ടിലാണെങ്കിലും പ്രസാദ കൂട്ടാണെങ്കിലും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം എല്ലാ വീട്ടിൽ എന്തൊക്കെ വിഭവങ്ങളാണോ വെച്ചിട്ടുള്ളത് അത് മുഴുവൻ ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ചെയ്യൂന്ന അതിവിടെ ഞാൻ കണ്ടില്ല ഒരാ തലയ്ക്ക് നിന്ന് വിളമ്പൽ കഴിഞ്ഞപ്പോഴേക്കും മറ്റേ തല ശുദ്ധമായി പിന്നത്തെ സംശയം ഇവിടെ അവിടെ വിളമ്പിയോ ഇവിടെ വിളമ്പിയോ എന്നാൽ ഒരു പന്തിയിലിരുന്നാൽ അതിനൊക്കെ ഒരു മര്യാദയുണ്ട് പന്തിയിലിരുന്നാൽ അത് പ്രത്യേകിച്ച് പ്രസാദ കൂട്ടൊക്കെ ആകുമ്പോൾ രണ്ട് കൂട്ടരും ഒരുമിച്ച് എല്ലാവർക്കും വിളമ്പിയതിന് ശേഷം എല്ലാവരും കൂടി ഊണ് കഴിച്ച് എല്ലാവരും കൂടി അവിടെ നിന്ന് എഴുന്നേൽക്കുക അല്ലേ കൈക്ക് വെള്ളം കൊടുത്തിട്ട് ആ ബ്രഹ്മാർപ്പണമൊക്കെ പറഞ്ഞിട്ട് വേണം മുഴുവനും പറഞ്ഞു തരാത്തതിൻ്റെ കാരണം എന്താ ഇതെങ്കിലും ചെയ്യിച്ചൂടെ കിഴുത്തള്ളി ഞങ്ങൾ പറഞ്ഞ് ചെയ്യിച്ചതാ കിഴുത്തള്ളി ചെയ്യും വരവൂര് കിഴുത്തള്ളിയിൽ പ്രസാദ കൂട്ട് ദിവസമുണ്ട് ആ അമ്പലം അതുകൊണ്ട് തന്നെ അഭിവൃദ്ധി ദിവസമുണ്ട് കേട്ടോ ആ നല്ല അഭിവൃദ്ധി പ്രാപിച്ചു അപ്പോൾ ഭക്ഷണമൊക്കെ വിളമ്പിക്കഴിഞ്ഞാൽ കയ്യിൽ ജലം എടുക്കുക ആ എടുത്തിട്ട് ചെറുത് പറഞ്ഞു തന്നാൽ മതി മറ്റ് ബ്രാഹ്മണ വിധി പ്രകാരത്തേക്കൊന്നും വേണ്ട നമ്മളൊക്കെ അതൊക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടാണ് ഇനിയിപ്പോൾ അതൊന്നും ചിലപ്പോൾ എല്ലാം കൂടി പറഞ്ഞാൽ കൺഫ്യൂഷനായി പോവും കയ്യിൽ ജലം എടുത്തിട്ട് ആ നമുക്ക് വിളമ്പിയ അന്നത്തിന് ചുറ്റും അത് ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവീർ ബ്രഹ്മാഗ്നോ ബ്രഹ്മണാഹുതം ബ്രഹ്മേവേ നൈവ ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന എന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് പ്രാവശ്യം ജലം കൊണ്ടതാക്കി അമൃതോപധാരണമസി എന്ന് പറഞ്ഞ് ആ ജലം നമ്മളുടെ ഉള്ളിലേക്ക് കഴിക്കുക എന്നിട്ട് അപ്പം എല്ലാവരും ഒപ്പാണ് ഊണ് കഴിക്കുക ഊണ് കഴിഞ്ഞാലും അന്നദാത സുഖീ ഭവ ഊണ് കഴിഞ്ഞ ശേഷം ഇതേപോലെ ജലമെടുത്തിട്ട് പറയുക അന്നദാത സുഖീ ഭവ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഒരുമിച്ച് കഴിച്ചിട്ട് എഴുന്നേൽക്കുക ഇത് ഒരു ചിട്ടയാണ് ആ ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി എന്നുള്ള എല്ലാവർക്കും അറിയാം അത് ബ്രഹ്മത്തിൽ അർപ്പിക്കുന്നു എല്ലാം കിട്ടിയത് മുഴുവൻ നമ്മൾ ബ്രഹ്മത്തിൽ അർപ്പിച്ചു ഇതും ബ്രഹ്മമാണ് ഇത് അന്നം ബ്രഹ്മമാണ് ഉള്ളിലിരിക്കുന്നതും ബ്രഹ്മമാണ് ആ അന്നത്തിന് ആ ബ്രഹ്മമാകുന്ന അന്നത്തിന് ബ്രഹ്മമാകുന്ന അഗ്നിയിൽ ഞാനിതാ കൊടുക്കുന്നു അപ്പോൾ ഇതിൽ നമ്മൾക്കൊരു പങ്കുമില്ല നമ്മളല്ല ഭക്ഷണം കഴിക്കുന്നത് നമ്മൾക്ക് ആരാണ് ഈ അന്നം തന്നത് അതും ബ്രഹ്മമാണ് അപ്പോൾ ഇതൊക്കെ കൂടിയിട്ട് ഞാൻ അത് അമൃതിന് സമമായി തീരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ നമ്മളിതിലൊരു വിഷം ഉണ്ടാവില്ല എന്നിട്ട് ഇത് ആരാണോ ഈ അന്നം നമ്മൾക്ക് തന്നത് അവർ സുഖികളായി തീരട്ടെ എന്ന് നമ്മളവരെ അനുഗ്രഹിക്കുന്നു അന്നം കൊടുത്തവർക്കുള്ളൊരു അനുഗ്രഹം അപ്പോൾ മനസ്സിലായോ ഇതിവിടെ ചെയ്യേണ്ടതാണ് ഇത്രയും നമ്മൾ ചെയ്യേണ്ടല്ലോ ആഴ്ചയിൽ ആഴ്ചയിൽ കൊണ്ടെടുത്ത് എളുപ്പമൊന്നുമല്ല അത് വിളമ്പിക്കൊടുക്കുന്നവരെ ആ വിളമ്പിക്കൊടുക്കുന്നവരെ അത് ചൊല്ലി കൊടുത്തതിന് ശേഷം മാത്രമേ അത് ഊണ് കഴിക്കാൻ സമ്മതിക്കുള്ളൂ ആ ഒരു ഏകീകൃത സ്വഭാവം നമുക്ക് അല്ല ഇത് നമ്മൾ ഈശ്വരൻ്റെ പ്രസാദമാണ് ആലോചിച്ച് നോക്കണം അന്നപൂർണേശ്വരി അതുകൊണ്ടല്ലേ നമ്മളൊക്കെ നിലത്തി നിന്ന് ഊണ് കഴിക്കണം ആരെങ്കിലും നിലത്തി നിന്ന് നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ നിലത്തി നിന്നിട്ടാണ് ഉണ്ണാറൊക്കെ ഉണ്ട് കേട്ടോ ഇല്ല എന്നൊന്നും പറയില്ല ഊണൊക്കെ കഴിക്കാറുണ്ട് ഇല്ലേ ഇല്ലത്ത് ഊണാറില്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈശ്വരനിൽ സമർപ്പിക്കാത്തതൊന്നും ശോഭിക്കില്ല പറഞ്ഞേനു അഥോ മഹാഭാഗ ഭവാനമോഹത് ശുചിശ്രമാ സത്യരതോ ധൃതവ്രത ഒരു ക്രമസ്യഖില ബന്ധമുക്തയെ സമാധിനാനുസ്മര തദ്വിജേഷ്ഠിതം അതുകൊണ്ട് ഹേ മഹാഭാഗ
യഥാർത്ഥ ദൃഷ്ടിയോടും നിർമ്മലമായ കീർത്തിയോടും സത്യത്തിൽ താല്പര്യത്തോടും കൂടി വ്രതനിഷ്ഠനായിരിക്കുന്ന അങ്ങ് അനേകവിധം ലീലകൾ കൊണ്ട് സൃഷ്ടിസ്ഥിതി സംഹാരാദി കർമ്മങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈശ്വരൻ്റെ ഓരോ വിധ ചേഷ്ടകളെയും സമാധിയിൽ കണ്ടറിഞ്ഞ് സകല ജീവികളുടെയും ബന്ധമുന മുക്തിക്കു വേണ്ടി വർണ്ണിക്കണേ. തഥോന്യത കിഞ്ചനേ ദ്വിവക്ഷത പൃഥക് ദിശസ്തത്കൃത രൂപനാമഭീം നഗുത്രചിത് ക്വാപി ച ദുഃഖിതാമതേ ലഭേദവാതാഹതന ഉരിവാസ്പദം. പറയുന്നു, ഈശ്വരൻ്റെ ബാഹ്യവിധ ബഹുവിധ ലീലകളെയാണ് സർഗ സ്ഥിതി സംഹാരങ്ങളിലെന്ന ഏകദൃഷ്ടിയെ ഉറപ്പിക്കാതെ നാനാത്വബുദ്ധിയോടുകൂടി അന്യഥ എന്തെങ്കിലും പറയുവാൻ ആഗ്രഹിക്കുന്നവന് ബഹുരൂപങ്ങളായി തോന്നുന്ന നാമരൂപങ്ങളിൽ ഭ്രമിക്കുന്നതും അതുകൊണ്ട് തന്നെ ഒന്നിൽ നിന്നും സുഖം സിദ്ധിക്കാതെ അലഞ്ഞുകൊണ്ട് ദുഃഖിക്കുന്നതുമായ പുരുഷചിത്തം കാറ്റിൻ്റെ ശക്തിയാൽ ചലിപ്പിക്കപ്പെടുന്ന കപ്പൽ പോലെ ഒരു കാലത്തും ഒന്നിലും സ്ഥാനം ലഭിക്കുന്നില്ല. അപ്പോൾ അത് കിട്ടാൻ എന്തു വേണം? നമ്മളോട് പറഞ്ഞിരുന്നു, ജുഗുപ്സിതം ധർമ്മകൃതേനുശാസത സ്വഭാവരക്തസ്യ മഹാൻ വ്യതിക്രമ യദ്വാക്യതോ ധർമ്മ ഇതീതരസ്ഥിതോ നമന്യതേ തസ്യ നിവാരണം ജനാം. നിന്ദ്യമായിരിക്കുന്ന കർമ്മങ്ങളിൽ ഇരിക്കുന്നവരോട്, നിന്ദ്യങ്ങളായിട്ടുള്ള ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നവരോട് അതാണ് ശരിയെന്ന് പറയുന്നത് ധർമ്മമല്ലാന്ന്. ഓരോ കാമ്യ കർമാദികൾ ചെയ്യുമ്പോൾ നമ്മൾ അവരോട് ഇത് ചെയ്യൂ അത് ചെയ്യൂ എന്ന് പറയുന്നതിന് പകരം അവരുടെ ഇഷ്ടപ്രകാരം പറയുന്നുണ്ടെങ്കിൽ അത് ധർമ്മമല്ല. ന കർമ്മണ ന പ്രജയാ ധനേനാത്യാഗേ നൈകേ അമൃതത്വമാനശുഹു. ന കർമ്മണ, കർമ്മമാണോ അല്ല, പ്രജയാണോ കുട്ടികളാണോ ധനമാണോ, ഇതൊന്നും അല്ല. കർമ്മം കൊണ്ടോ സന്താനലാഭം കൊണ്ടോ ധനം കൊണ്ടോ ദാനം കൊണ്ടോ ആർക്കും സംസാരമോചനം സിദ്ധിക്കില്ല എന്ന് പറഞ്ഞിരുന്നു നമുക്ക്. സത്വാദി ഗുണങ്ങളുടെ ശക്തി നിമിത്തം ഓരോ പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ദേഹാഭിമാനികൾക്കും അറിയുന്ന വിധത്തിൽ പറഞ്ഞു കൊടുക്കൂ. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ലൗകികമൊക്കെ ഇതിൽ കൂട്ടി, അല്ലാണ്ട് ഇതിൽ പറഞ്ഞിട്ടുള്ളതൊന്നുമല്ല അത് മുഴുവൻ. പിന്നെന്തിനാ പറഞ്ഞുതന്നെ, നമ്മൾ ദേഹാഭിമാനികളാണ് അല്ലേ, ഈ ദേഹത്തിലാണ് നമ്മളിപ്പോഴും അഭിമാനിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ഓരോ തരം പ്രവൃത്തികളാണ് നമ്മൾ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് അതാതിൻ്റെ രൂപത്തിൽ പറഞ്ഞു കൊടുക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഈ ഭക്ഷണത്തെക്കുറിച്ചും വസ്ത്രത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ധനത്തെക്കുറിച്ചൊക്കെ പറയണത്. നമ്മളൊക്കെ ഇതിലൊക്കെയാണ് കുടുങ്ങിക്കിടക്കണം അല്ലേ. ധനം വല്ലാതെ കെട്ടി വയ്ക്കരുത്, ധനം അഴുക്കാണെന്നാണ് പറയണത്. കെട്ടി നിൽക്കണ വെള്ളം അഴുക്കല്ലേ, നാറില്ലേ, അത് ഉപകാരം ഉണ്ടാവുമോ? ഉപദ്രവം ചെയ്യുന്നതല്ലേ, അപ്പോൾ അത് ഒഴുക്കി വിട്ടുകൊണ്ടിരിക്കണം. ധനം ദാനം ചെയ്തുകൊണ്ടിരിക്കൂ. ഭഗവതം നമുക്ക് പറഞ്ഞിരുന്നതാണ്, ത്യക്ത്വാ സ്വധർമ്മം ചരണാംബുജം ഹരേ ഭജന്യ ഭക്വോധ പദേ തതോ യതി എത്ര ക്വവാ ഭദ്രമബോധമുഷ്യ കിം കോവാത്ത ആപ്തോ ഭജതം സ്വധർമ്മത. ഈ ഇതിലൊക്കെ പറയുന്ന നിത്യ നൈമിത്തികങ്ങളായിട്ടുള്ള കാര്യങ്ങൾ അനുഷ്ഠിച്ചില്ലെങ്കിലും ഹരിഭക്തി ഉണ്ടായാൽ നമ്മൾ നശിക്കില്ല. ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. പറഞ്ഞിട്ടുണ്ടോ, ഗോവിന്ദനെ ഭജിക്കൂ, ഗോവിന്ദനെ ഭജിക്കൂ ഹേ മൂഢമതേ എന്ന്. ആരോ ഒരാൾ വ്യാകരണം ഇരുന്നിങ്ങ് ഇങ്ങനെ ഇരുന്ന് പഠിക്കുകയത്ര, ഡുഗ്രങ്കരനെ അത് വ്യാകരണത്തിലെ ഒരിതാണ്, അത് കാണാപ്പാഠം പഠിക്കണേ. നമ്മളെങ്ങനെയാണ് വ്യാകരണമൊക്കെ നമ്മൾ കാണാപ്പാടാണ് പഠിക്കുക. അത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, ഇതൊന്നുമല്ല വേണ്ടത്, ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജമൂഢമതേ. പറയുന്നു, തസ്യൈവ ഹേതോ പ്രേതേത ഗോവിദോ ന ലഭ്യതേ യത് ഭ്രമതാമുപര്യതാം. തുച്ഛങ്ങളും നശ്വരങ്ങളുമായ സുഖങ്ങൾ കർമ്മങ്ങൾ കൊണ്ട് സിദ്ധിക്കുന്ന തുച്ഛങ്ങളും നശ്വരങ്ങളുമായ സാധനങ്ങൾ ധനം തന്നെ ഇല്ലേ. ഇല്ലെങ്കിൽ ഇവിടെ ധനം കിട്ടാൻ വല്ല വിഷമമുണ്ടോ? ധനം ഇപ്പോൾ ആരുടെയിലാണ് ഇല്ലാത്തത്? ഇപ്പോഴത്തെ കാലത്ത് എല്ലാവർക്കും ഇഷ്ടം പോലെ ഏത് ജോലി ചെയ്താലും, ഏത് ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും, എത്ര കലക്ടറായാലും ശരി, അവിടുത്തെ ഫോർത്ത് ഗ്രേഡ് ജീവനക്കാരനാണെങ്കിലും ശരി, നല്ല കാശാണ്, ശമ്പളത്തിനൊരു ഇതുമില്ല. എന്നിട്ടോ അത്
കർമ്മ ഫലമാണ് അതിൻ്റെ ഇത് വരുന്നത്. അതിനെ സമ്പാദിക്കാൻ പ്രയത്നമൊന്നും ആവശ്യമില്ല. ഉണ്ടോ, നമ്മൾ പഠിച്ചു പാസ്സായി, ഒരു ജോലി കിട്ടി, പരീക്ഷ എഴുതി, ജോലി കിട്ടി, ആണോ അത്രേ ആവശ്യമുള്ളൂ? പക്ഷേ പ്രയത്നം കൂടാതെ ദുഃഖം വരുന്നുണ്ടോ? ദുഃഖത്തിന് വേണ്ടി ആരെങ്കിലും പ്രയത്നിക്കാറുണ്ടോ? എല്ലാവരും സുഖത്തിന് വേണ്ടി പ്രയത്നിക്കും അല്ലേ, സുഖം കിട്ടണം, സുഖം കിട്ടണം, സുഖം കിട്ടണം. പക്ഷേ ദുഃഖം കിട്ടാൻ ആരെങ്കിലും പ്രാർത്ഥിക്കാറുണ്ടോ? ഇല്ല. എന്നിട്ടോ ദുഃഖം കയറി വരുന്നു. അതെന്തുകൊണ്ട്? അത് പാപകർമ്മത്തിൻ്റെ ഫലമാണ്. എന്താണ് പാപകർമ്മം? ഈ നല്ല കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ട് ഒരു മറുഭാഗവും ഉണ്ടാവുന്നു. അപ്പോൾ നല്ലത് എന്ത് ചെയ്താലും അതിന് അപ്പുറത്ത് ഒരു ഭാഗമുണ്ട്. പുണ്യകർമ്മഫലവുമായിട്ടുള്ള വിഷയസുഖവും പ്രയത്നപ്പെടാതെ സിദ്ധിക്കുന്ന അതിനെയും ആർക്കും തടുക്കാൻ കഴിയില്ല. ഈ പുണ്യങ്ങളും പാപങ്ങളും വരാതിരിക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ ഇത് മുഴുവൻ ഹരിഭജനത്തിലൂടെ ചെയ്യൂ, ഇത് മുഴുവൻ ഹരിയിൽ സമർപ്പിച്ച് ചെയ്യൂ. പറയില്ലേ, ലാഭസ്തേഷാം ജയസ്തേഷാം കുതസ്തേഷാം പരാഭവ ഏഷാം ഇന്ദീവരശ്യാമോ ഹൃദയസ്ഥോ ജനാർദ്ദന. ആരുടെ ഹൃദയത്തിലാണ് ആ ജനാർദ്ദനൻ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നത്, അവർക്ക് ലാഭവും ജയവും ഉണ്ടാവുന്ന. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ധർമ്മേണ മാർഗേണ മഹിം മഹീശ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തിഃ. ഓം തത്സത് ശ്രീ ബ്രഹ്മാർപ്പണമസ്തു. ഓം തത്സത് ശ്രീ കൃഷ്ണാർപ്പണമസ്തു. ഓം തത്സത് ശ്രീ ദേവ്യാർപ്പണമസ്തു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.